കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടവരാന്തയിൽ കയറി നിന്ന വിദ്യാർത്ഥിക്ക് തൂണിൽ നിന്ന് ഷോക്കേറ്റ് ദാരുണാന്ത്യം പൂവാട്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് റിജാസ് ആണ് മരിച്ചത് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സഹോദരൻ റാഫിക്കും ഷോക്കേറ്റു മരണത്തിന് പിന്നിൽ കെ എസ് ഇ ബിയുടെ നാട്ടുകാരുടെ ബന്ധുക്കൾ പറയുന്ന കെ എസ് ഇ എന്നുള്ളതാണ് വിശദമായ അന്വേഷണം നടത്താൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെ ചുമതലപ്പെടുത്തിയെന്ന് വൈദ്യുതി മന്ത്രി അറിയിച്ചു അർദ്ധരാത്രിയോടെയാണ് സംഭവം റിജാസ് രാത്രി വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനിടെ സ്കൂട്ടർ കേടായി തുടർന്ന് വാഹനം കടവരാന്തയിലേക്ക് കയറ്റി വെച്ച് സഹോദരനെ കാത്തു നിൽക്കുന്നതിനിടെയാണ് ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്ക് തൂണിൽ നിന്ന് നേരത്തെ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നെന്നും കെ എസ് ഇ ബിയിൽ പറഞ്ഞിട്ടും നടപടി ഒന്നും എടുത്തില്ലെന്നും കടയുടമ പതിനൊന്ന് മണിക്ക് ഒരാൾ ഇവിടെ വന്ന് കുറച്ച് കഴിയുമ്പോൾ ആള് വരും പറഞ്ഞിട്ട് പോയിട്ടുള്ളതാ ഇവിടെ മരമുറിക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു ടീമുണ്ടായിരുന്നു വന്നിട്ട് വേറെ ഇവിടെ വരൂ വന്നിട്ട് ചെയ്യുന്നു ും മരണത്തിന് ഉത്തരവാദി കെ ബി ഉദ്യോഗസ്ഥരാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി പ്രതികരിച്ചു അവിടുത്തെ നൽകിയ കണക്ഷന്റെ സർവീസ് വയർ അവിടുത്തെ മെറ്റൽ ഷീറ്റിൽ ഉരഞ്ഞ ഇൻസ്റ്റലേഷൻ നഷ്ടപ്പെട്ടത് മൂലമാണ് ഷോക്ക് പ്രാഥമിക നിഗമനം വിശദമായ പരിശോധനയ്ക്ക് നേതൃത്വത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരാതി കിട്ടിയതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് തകരാറിലെന്ന് കണ്ടെത്തിയിരുന്നു എന്നാണ് കോവൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിശദീകരിക്കുന്നത് കെ എസ് ഇ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി